ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. ഇന്നലെയും ഇവിടെ മഴ ഉണ്ടായിട്ടില്ല, മിന്നാന്നൊന്ന് ചെറുതായിട്ട് ചാറിപ്പോയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാവിലെ ഒക്കെ നല്ല മഞ്ഞായിരുന്നു എന്ന്. രാവിലെയൊക്കെ നല്ല മഞ്ഞായിരുന്നു, മഴ ഉണ്ടായിട്ടില്ല, ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്നും ഇപ്പം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി പ്ലാന്റൊക്കെ ഇതുവരെ ഈർപ്പുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്യാകൊണ്ട് നമുക്ക് പിന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നനച്ച് കൊടുക്കേണ്ടായിരുന്നിട്ട് ഇതുവരെ നനച്ചിട്ടില്ലായിരുന്നു, നന്നായിട്ട് നനച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ മീഡിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. വെറും കരിയിലല്ലേ നമ്മൾ നടുന്നത്, അപ്പോൾ മീഡിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ പ്ലാന്റും നന്നായിട്ട് നനക്കുകയാണ്. ഞാൻ ഓസിട്ടിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല വണ്ണമുള്ള പൈപ്പ് തന്നെയാണ്, നല്ല നന്നായിട്ട് നനക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ആടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുമ്പോൾ ഇത് പ്ലാന്റൊക്കെ ചീത്താവില്ലയെന്ന്. അതൊക്കെ നല്ലോണം വേര് പിടിച്ച പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ടാണ് വേര് പിടിക്കാത്ത പ്ലാന്റിന് ഞാൻ ഇങ്ങനെ ഫോസിൽ അടിക്കാറില്ല. പിന്നെ അത് അങ്ങനെ ഫോസില്ലാണ്ട് നമ്മൾ തിരിച്ചിട്ടപ്പോടെ പാടെ അതിൻ്റെ ഒറ്റയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതിങ്ങനെ നല്ലോണം പിടിച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫോസിൽ അടിച്ചു കൊടുക്കുന്നത്. എന്നാൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ലീഫിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പ്രാണികളൊക്കെ നമ്മളിങ്ങനെ നല്ല ഫോസിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ പോയിക്കോളും. അപ്പോൾ അതിനാണ് കേട്ടോ, ചെറിയ നമ്മൾ കണ്ണിൽ കാണാത്ത സൈസ് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകും കേട്ടോ. വെള്ളീച്ചനെ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഫോസിൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ പോകും. ഇത് പിടിച്ച പ്ലാന്റിനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പേരിളകാണ് പ്ലാന്റിനൊന്നും ഇങ്ങനെ ചെയ്യരുതേ. സദാ നിങ്ങളൊക്കെ നനക്കുന്ന പോലെ തന്നെ നനച്ചാൽ മതി. ഞാൻ നനക്കുന്നത് കണ്ടുകൊണ്ട് ഇത്രയും ഫോസിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കരുത്. നിങ്ങളൊക്കെ ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി. പുതിയ വേരിളകുന്നുണ്ടെങ്കിൽ വേര് നല്ലോണം പിടിച്ചതും മരത്തുമ്പിൽ കെട്ടിയതൊക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ മറക്കരുത് കേട്ടോ. എല്ലാ പ്ലാന്റും നന്നായി നനക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കൂമ്പൽ വെള്ളമാവില്ലെന്ന്. കൂമ്പൽ വെള്ളമായാലും നല്ലോണം വെയിൽ കൊള്ളുന്ന സ്ഥലത്തായതുകൊണ്ട് അതങ്ങോട്ട് വറ്റിപ്പോയിക്കൊള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നനച്ച് കൊടുക്കുന്നത്. കൂമ്പൽ വെള്ളം അയച്ചിട്ട് കുഴപ്പമില്ല, വെയിൽ കൊള്ളുമ്പോൾ അതങ്ങോട്ട് ഉണങ്ങിപ്പോകും. പിന്നെ ഡെൻഡ്രോബിയും അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ നനക്കുന്നത് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇന്ന് ഞാൻ കൊടുക്കുന്നത് കണ്ടോളൂ കേട്ടോ, നാരങ്ങയാണ്. അങ്ങനെ 10 ലിറ്റർ വെള്ളത്തേക്ക് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. 10 ലിറ്റർ വെള്ളത്തിൻ്റെ സ്പ്രെയർ ആവുകൊണ്ട് ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, 10 ലിറ്ററിൽ കൊടുത്താലേ എനിക്ക് എല്ലാ പ്ലാന്റിനും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 ലിറ്ററിൻ്റെയാണ് എടുക്കുന്നത്. പിന്നെ ചെറുതിലൊക്കെ നമുക്ക് തൂക്കി പിടിക്കാനൊക്കെ എളുപ്പം ചെറിയതൊക്കെ എടുക്കുക തന്നെയാണ്. ചെറിയതെടുത്താൽ പിന്നെ കുറേ പ്രാവശ്യമായിട്ട് എടുക്കേണ്ട. അപ്പോൾ ഞാൻ ഒന്നിൽ തന്നെ ഒന്നിച്ചാണ് എടുക്കലാണ്. ഒരേപോലെയാണ് കൂടുതൽ ഈ ചെറുനാരങ്ങയാണ് കേട്ടോ. 10 ലിറ്റർക്ക് 3 ചെറുനാരങ്ങ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അത് എപ്സം സാൾട്ട് അല്ല, പഞ്ചസാരയാണ്. ഷുഗർ, അങ്ങനെ പറയാലോ, ഷുഗറാണ് കേട്ടോ ഇത്, പഞ്ചസാരയാണ്. പിന്നെ അത് നമ്മൾ ഞാൻ എടുക്കുന്നത് നോക്കിയിട്ടോ, 10 ലിറ്റർ വെള്ളത്തേക്ക് കണക്കാക്കി തന്നെയാണ് എടുക്കുന്നത്. നമ്മളതൊരു മിക്സിയൊക്കെ എടുത്തിട്ട് നമുക്ക് അടിക്കണം. അപ്പോൾ നമ്മളതൊരു മിക്സി എടുക്കുക. ശരിക്ക് കണ്ടോളൂ. എന്നിട്ട് മിക്സിയിലൊക്കെ നമ്മൾ ഈ കുറച്ച് പഞ്ചസാരയും ബാക്കി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കണം കേട്ടോ. ഒരു 5 സ്പൂൺ കേട്ടോ, 4 ആയി, ഒരു 5 സ്പൂൺ നല്ലോണം നിറച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 5 സ്പൂണ് പഞ്ചസാരയാണ് ഈ 3 ചെറുനാരങ്ങയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മിക്സിയിലിട്ടിട്ട് 3 ചെറുനാരങ്ങയും നമ്മൾ മുറിച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ചെറുനാരങ്ങൊക്കെ നല്ല വിലയാണ് കേട്ടോ, നല്ല വില ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണക്കാക്കി തന്നെ എനിക്ക് ഇന്ന് പിന്നെ ഫെർട്ടിലൈസർ അടിക്കാൻ വേണ്ടിയിട്ട് 3 ചെറുനാരങ്ങനെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞതാണ് 10 ലിറ്ററിന് 3 എണ്ണം മതി. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല വിലയാണ്,
എത്ര വേണ്ടോ ചോദിച്ചപ്പോൾ മൂന്നെണ്ണം മതി പറഞ്ഞതാണ്. ചെറുനാരങ്ങക്ക് ഇപ്പോൾ നല്ല വില ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നതല്ലേ. അപ്പോൾ ഇനി മഴ പെയ്യുമല്ലേ, നമുക്കറിയില്ല മഴ പെയ്യുണ്ടാവും, പെയ്യാന സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല, നിൽക്കുന്ന സമയം ഇപ്പോൾ ഏതായാലും വെയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്ന് ക്ഷീണം പറ്റി നിൽക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആവും കേട്ടോ. ഇതിൻ്റെ റൂട്ടോ അതിലേറെ ഉഷാറായിട്ട് വരും കേട്ടോ. നമ്മൾ കറ്റാർ വാഴയൊക്കെ കൊടുക്കുമല്ലോ നമ്മളെ പ്ലാന്റിന് ഇരുന്ന് ക്ഷീണം മാറാൻ, അതേപോലെയാണ് കേട്ടോ. ഇതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇനിയിപ്പോൾ ഷുഗറല്ലേ, ഇതിനിപ്പോൾ ഉറുമ്പ് വരുമോ മറ്റത് വരുമോ മറിച്ച് വരുമോ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവും. പഞ്ചസാര കൊടുത്തു എന്ന് കരുതിയിട്ട് നമ്മളെ പ്ലാന്റ് ചീത്തയാവില്ല കേട്ടോ. പഞ്ചസാര നമ്മളെ പ്ലാന്റിന് നല്ലതാണ്. ചെറുനാരങ്ങയുടെ നീരും നല്ലതാണ്. നമ്മളെ ശരീരത്തിനും നമ്മൾ നാരങ്ങ നീര് ഉപ്പിട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ ഒക്കെ കുടിച്ചാൽ നമ്മളൊരു ക്ഷീണം മാറി നമുക്കൊരു ഉന്മേഷം വരുമല്ലോ. അതേപോലെ തന്നെയാണ് നമ്മളെ പ്ലാന്റ് കേട്ടോ. ഇപ്പം ഇതിങ്ങനെയാണെങ്കിലും നമ്മളിത് ക്ഷീണം മാറുക മാത്രമല്ല കേട്ടോ ചെയ്യുക. ഈ വേര് വരാതെ നിൽക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ വേരൊക്കെ നന്നായിട്ട് വരും കേട്ടോ. ലീഫൊക്കെ നല്ല എന്താ പറയുക, ഗ്രീൻ ആപ്പിളിൻ്റെ കളറിൽ ലൈറ്റ് പച്ചയായിട്ട് നല്ല ഇതിൽ വരും കേട്ടോ. നല്ല ഉഷാറായിട്ട് വരിക. അപ്പോൾ ഈ മഴ കൊണ്ട് ക്ഷീണം, മഴക്കാലത്ത് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ കമ്മിയാവുന്നതുകൊണ്ടും പിന്നെ തണ്ട് ചീച്ചിലിനും എല്ലാത്തിനും നല്ലതാണ്. ഒരു ക്ഷീണം പറ്റൂല. നല്ല ഫ്രഷായിട്ട് നാരങ്ങ പഞ്ചസാര അടിച്ചിട്ട് നമ്മൾ കൊടുക്കുക. നെയ്യേറിയിട്ട് അപ്പം കേടുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഏറെ കൊടുക്കരുത് കേട്ടോ. ചെറുനാരങ്ങയാണെങ്കിലും മനസാരയാണെങ്കിലും ഒന്നും ഏറെ കൊടുക്കരുത്. നമുക്ക് കുറച്ച് പ്ലാന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നര ലിറ്ററൊക്കെ ഒരു മുറിയൊക്കെ മതി കേട്ടോ. അതിന് 10 ലിറ്റർ ആയതുകൊണ്ടാണ് 3 നാരങ്ങ എടുത്തത്. ഇനിയിപ്പോൾ ഈ ഷുഗർ നമ്മൾ ചേർക്കണോണ്ട് ഉറുമ്പ് വരും. ചില ചില പ്ലാന്റിലൊക്കെ കെട്ടി തൂക്കാത്ത പ്ലാന്റിനൊക്കെ ഉറുമ്പ് വരും. അതിനൊരു 2-3 കറാമ്പൂവ് കേട്ടോ. 2-3 കറാമ്പൂവ് നമ്മളിത് ജ്യൂസ് അടിക്കുമ്പോൾ ഈ കിട്ടലുണ്ട്. ഞാനിപ്പോൾ 10 ലിറ്ററൊക്കെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്ര മതി. അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് ഉറുമ്പുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ് വരില്ല. ഇപ്പോൾ നമ്മളെ പ്ലാന്റിന് തേനൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ തേനൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല ചുവന്ന വലിയ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് പോകും. കറുത്ത ഉറുമ്പോ ചുവന്ന ഉറുമ്പൊക്കെ. അപ്പോഴും നമുക്ക് ഇതൊന്ന് പിന്നെ വെള്ളത്തിൽ തലേന്ന് ഇട്ട് വെച്ചിട്ട് ആ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പൊക്കെ പോയിക്കോളൂ കേട്ടോ. ഉറുമ്പിന് ഈ പിന്നെ ഏലക്കറാമ്പൂവ് കറാമ്പൂവിൻ്റെ വാസന ഉറുമ്പിന് നല്ല ഒരുവിധം പ്രാണികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒരുവിധം പ്രാണികളൊന്നും ആ സ്മെല്ലുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിലേക്ക് വരില്ല. പിന്നെ നാരങ്ങയും ഷുഗറും കൊടുത്താൽ ഉള്ള ഗുണങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, ക്ഷീണം ഉണ്ടാവില്ല, വേര് വരാത്ത പ്ലാന്റൊക്കെ നന്നായിട്ട് വേര് വരും, ചെറിയ കിക്കീസുകളൊക്കെ വരും. ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ നമ്മളത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചു. എന്നിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമ്മളത് നന്നായിട്ട് അരിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ മിക്സിയിൽ നിന്ന് തന്നെയായിട്ട് ആ മിക്സിയിലുണ്ടാവുമല്ലോ, ആ ചെറുനാരങ്ങ കലയിൽ തന്നെ നീരുണ്ടായിട്ടില്ല. 3 നാരങ്ങ എടുത്തു എന്നല്ലാതെ അത് പിഴിഞ്ഞിട്ട് വല്ലാതെ നീരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ മിക്സി തന്നെ ഒന്നാണ് ചേറ്റി പറയുക കേട്ടോ. അപ്പോൾ അതിലുള്ള ആ നീരും പഞ്ചസാരൻ്റെ ഇതും ഒക്കെ ഒന്ന് ആയിക്കൊളഞ്ഞ് നമ്മൾ നല്ലോണം നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പ്ലാന്റിന് നന്നായിട്ടൊന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ഫെനലോപ്സിസ് ഡെൻഡ്രോബിയ മുക്കാർ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാ പ്ലാന്റിനും കൊടുത്തോളൂ. ഏത് പ്ലാന്റിനും കൊടുത്താലും എവിടെ തട്ടിയാലും അതൊക്കെ ഗുണം ചെയ്യും കേട്ടോ. നമ്മളെ ഫെനലോപ്സിസൊക്കെ നിറയെ മുട്ടിട്ട് പൂക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിറയെ വിരിഞ്ഞ ഫെനലോപ്സിസിൻ്റെ പൂവാണ് കേട്ടോ ഏറ്റവും ഭംഗി. ഡെൻഡ്രോബിയ എപ്പോഴും പൂക്കും, ഫെനലോപ്സിസ് വർഷത്തിൽ 1-2 തവണയേ പൂക്കുള്ളൂ. ഇപ്പോൾ ഏതായാലും എല്ലാ ഫെനലോപ്സിസും മുട്ടിട്ടിട്ടുണ്ട്. ഇനി ഓരോ പൂവ് ഞാൻ കാണിച്ചു തരണ്ട്. വിരിയുമ്പോൾ ഒന്നിച്ച് വിരിയണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ ലിപ്സ്റ്റിക് പ്ലാന്റ് നോക്കൂ, അത് നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഴൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു, പൂക്കളൊക്കെ കഴിഞ്ഞു. എപ്പോഴും പൂവുണ്ടാവും കേട്ടോ. അത് നമ്മളാ കമ്പ് വെച്ചല്ലോ പിന്നെ ജഫീൽ, അതൊക്കെ ഇപ്പോൾ പിടിച്ച് അയിമ്പലൊക്കെ മുട്ടും പൂവൊക്കെ ആയിട്ടോ. ചെറിയ തെയ്യാണ് പിടിച്ച് വരുന്നുള്ളൂ, എന്നാലും ഒക്കെ പൂത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റിനും, ഇത് ഹോയ പ്ലാന്റാണ്, എല്ലാ പ്ലാന്റിനും കൊടുക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും ജറവറക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ജറവറയിൽ നല്ലൊരു സുന്ദരി പൂവുണ്ട് കേട്ടോ.
ഇനി മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞതുകൊണ്ട് പ്ലാന്റൊക്കെ ഒന്ന് ഉഷാറായി ഫ്രഷായിട്ട് നിൽക്കട്ടെ. ഇത് നമ്മളെ പുതിയ പ്ലാന്റാണ്. ആ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മൊത്തത്തിലാണ് എല്ലാ പ്ലാന്റുകളും കൊടുക്കാറെന്ന്, ഒരു പ്ലാന്റും ഒഴിവാക്കാറില്ല കേട്ടോ. ഇത് നമ്മളാ കോംബോ ഓഫറിൽ വാങ്ങിയ 11 പ്ലാന്റാണ്. നമ്മളെ പ്ലാന്റിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ ഒക്കെ അവിടെ പോയിക്കോട്ടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലീഫിലും തൊണ്ടിലും ഒക്കെ കൊടുക്കുന്നത്. വിരിയാത്ത പൂവ് വിരിയാത്ത മുട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. പ്ലാന്റ് മേലൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റും ഇപ്പോൾ ഒരുവിധം പ്ലാന്റൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നതാണ്. മൊത്തത്തിൽ എല്ലാ പ്ലാന്റിനും ഒന്നാണ് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.